നമസ്കാരം, മുകേഷ് സ്പീക്കിംഗിലേക്ക് വീണ്ടും സ്വാഗതം. വളരെ രസകരമായ ഒരു ചെറിയ കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. കുറച്ച് നാൾ മുമ്പ് ഞാൻ തന്നെ മലയാളികളെക്കുറിച്ച് ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. അവസാനം എൻ്റെ മക്കൾ മലയാളീസാണെന്നറിയുമ്പോൾ എൻ്റെ സന്തോഷവും അങ്ങനെയാണത് തീരുന്നത്. അതിനകത്ത് പ്രധാനമായിട്ടും ഏറ്റവും ലോകത്ത് ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ മലയാളികളാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നതും മലയാളികളാണ്. അപ്പം മലയാളികളെപ്പറ്റി പിടികിട്ടാത്ത ഒരു പ്രത്യേക തരത്തിലുള്ള സ്വഭാവ ജീൻസിനെ പറ്റിയാണ് ആ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ എപ്പിസോഡും എല്ലാം കേട്ടിട്ട് അതാണ് മലയാളി വീണ്ടും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഈ അടുത്ത സമയത്ത് ഒരു ഫാൻ, അതായത് മുകേഷ് സ്പീക്കിങ്ങിൻ്റെ ഒരു ഫാൻ, എൻ്റെ നമ്പറെല്ലാം കണ്ടുപിടിച്ച് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, ചേട്ടാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കമൻ്റ് ഇടാറുണ്ട്, ചേട്ടനെ വാട്സപ്പിലും അയക്കാറുണ്ട്, ചേട്ടൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ, എന്നാൽ ഇത് കാണുന്നുണ്ടെങ്കിൽ ഞാനൊന്ന് ഫോൺ ചെയ്തോട്ടെ എന്ന് ചോദിച്ചു. വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് വിളിച്ചോളൂ എന്ന് പറഞ്ഞു. വിളിച്ചപ്പം ഞാൻ ശല്യപ്പെടുത്താനൊന്നുമില്ല, പക്ഷേ ചേട്ടൻ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ മുകേഷ് സ്പീക്കിങ്ങിൻ്റെ ആർഡൻ്റ് ഫാനാണ്, എല്ലാ എപ്പിസോഡും കാണും, എല്ലാത്തിനെ പറ്റിയും ഞാൻ കമൻ്റ് എഴുതാറുണ്ട്. പക്ഷേ എനിക്കറിയേണ്ടത് ചേട്ടൻ ഇതിനകത്ത് എന്തെങ്കിലും സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ് സമ്മാനങ്ങളോ ഇല്ലല്ലോ. അയ്യോ, അതാണ് ഞാൻ ചേട്ടൻ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞത്. എനിക്ക് എൻ്റെ ആ കമൻറ്റിൻ്റെ ഇതൊക്കെ അഡ്രസ്സൊക്കെ വെച്ചിട്ട് എനിക്കൊരു ഒരു മെസ്സേജ് വന്നു, നിങ്ങളെ മുകേഷ് ഏട്ടൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ഒരു സമ്മാനത്തിന് വേണ്ടി. മൂന്ന് പ്രധാന സമ്മാനങ്ങൾ, അതായത് വലിയ വിലപിടിപ്പുള്ള സമ്മാനങ്ങളാണ്. അപ്പോൾ നിങ്ങളാണ് ഭാഗ്യവാൻ, അപ്പോൾ നിങ്ങൾ ഈ ഇന്ന ഇതിനകത്ത് ഇത് ബന്ധപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്രസ്സൊക്കെ വെച്ചിട്ട് ഈ പാവം പയ്യൻ മലയാളി ആയിപ്പോയി. അവൻ ബന്ധപ്പെട്ടു, വലിയ സമ്മാനമാണ്, അതും മുകേഷ് സ്പീക്കിങ്ങിന് ഇവന് മാത്രമാണ്, ഇവൻ്റെ ഫ്രണ്ട്സിനാർക്കും കിട്ടിയിട്ടുമില്ല. അപ്പോൾ അവർ പറഞ്ഞു ആ വലിയ വിലപിടിപ്പുള്ള സമ്മാനമാണ്, സന്തോഷമായോ ഒരു മെസ്സേജ്. അതിൻ്റെയൊക്കെ സ്ക്രീൻഷോട്ട് ഇവൻ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഈ പയ്യൻ. അപ്പോൾ ഇവൻ പറഞ്ഞു വളരെ സന്തോഷമായി, ഇനിയും സമ്മാനം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പറഞ്ഞു തീർച്ചയായിട്ടും മുകേഷ് ഏട്ടൻ്റെ അടുത്ത് സമ്മാനം മേടിക്കുന്നത് നമുക്ക് സന്തോഷമല്ലേ. എന്നാൽ തൽക്കാലം അതിൻ്റെ ഒരു ഇതൊക്കെ ആയിട്ടൊരു 3000 രൂപ അയച്ചു തരിക. അപ്പോൾ ഇവൻ 3000 രൂപ അയച്ചു കൊടുക്കാൻ തന്നെ പൈസയൊക്കെ എടുത്തിട്ട് ആ അഡ്രസ്സൊക്കെ നോക്കിയപ്പം അയച്ചു കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2000 രൂപയും കൂടെ അയച്ചു തരണം. അപ്പോൾ 5000 രൂപ ഒറ്റയടിക്ക് തന്നെ 10-15 മിനിറ്റിനകം. അപ്പോൾ ഇവനൊരു ഡൗട്ട് അടിച്ചു. കാര്യം അവൻ പറഞ്ഞത് മുകേഷ് ഏട്ടൻ്റെ ആ എപ്പിസോഡും എല്ലാം കണ്ടിട്ട് ഇത് നമുക്ക് ഒരിക്കലും സംശയപ്പെടുന്നില്ല, പക്ഷേ എങ്കിലും ചേട്ടനെ ഇൻസൾട്ട് ചെയ്യാൻ വിചാരിക്കരുത്, ഇതെന്താണെങ്കിലും സത്യമുണ്ടോ? ഞാൻ പറഞ്ഞു ഒരു സത്യമില്ലെന്ന് മാത്രമല്ല, ഇങ്ങനെ ഒരു അരമണിക്കൂർ എപ്പിസോഡ് കണ്ടിട്ടും ഇതേ കണക്ക് പറ്റിക്കാനും പറ്റിക്കപ്പെടാനും ഒക്കെ നിങ്ങൾ നിന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായ കാര്യമാണ്. അതുകൊണ്ട് ഈ അവസരത്തിൽ പറയുന്നു, മുകേഷ് സ്പീക്കിംഗ് എന്നുള്ള എപ്പിസോഡ് കണ്ടിട്ട് യാതൊരു തരത്തിലുള്ള ഒരു സമ്മാനങ്ങളോ ഇതേ കണക്ക് സാമ്പത്തികമായിട്ട് വരുന്ന ഒരു കാര്യങ്ങളോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുമില്ല, പ്ലാൻ ചെയ്യത്തുമില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. ഏറ്റവും സീനിയറായിട്ടുള്ള, ഞാനൊക്കെ കുറച്ച് കാലം മുമ്പ് വരെ ഏറ്റവും സിനിമയിൽ രണ്ട് സീനിയേഴ്സ് ആയിരുന്നു ഉള്ളത്. ഒന്ന് പറവൂർ ഭരതൻ ചേട്ടൻ. പറവൂർ ഭരതൻ ചേട്ടനായിരുന്നു ഏറ്റവും സീനിയർ. അതിൻ്റെ താഴെ ഉള്ള ആളാണ് ചെറിയങ്കിഴി ജി കെ പിള്ള ചേട്ടൻ. അപ്പോൾ രണ്ടുപേരുമാണ് മലയാള സിനിമയുടെ തുടക്കകാലം മുതൽക്കേ ഉണ്ടായിരുന്ന രണ്ടാൾക്കാർ. പക്ഷേ പറവൂർ ഭരതൻ ചേട്ടന് ഞാനുമായിട്ടാണ് കൂടുതൽ സിനിമ അഭിനയിച്ചത്. മറ്റേ അദ്ദേഹമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും അത്ര കൂടുതൽ അഭിനയിച്ചിട്ടില്ല. പറവൂർ ഭരതൻ നമ്മളെ ഒരു സ്വന്തം എന്താ പറയുന്നത് ജ്യേഷ്ഠ സഹോദരനോ അച്ഛനോ അപ്പൂപ്പനോ ആ സ്ഥാനത്ത് നമ്മൾ ഞങ്ങളുടെ തലമുറയിലുള്ള എല്ലാവരും കാണുന്ന ഒരാളാണ്. അപ്പം നമ്മൾ സിനിമയിലേക്ക് കാണുമ്പം ഒന്നുകിൽ ഇദ്ദേഹം ആട്ടിപൊളി കോമഡി രംഗം, അതല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട്, അതല്ലെങ്കിൽ വില്ലൻ, എല്ലാ വേഷങ്ങളും ഗാംഭീര്യത്തോടുകൂടി അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിവുള്ള ഒരാളാണ് പറവൂർ ഭരതൻ ചേട്ടൻ. എന്നാൽ അദ്ദേഹത്തെപ്പറ്റി അറിഞ്ഞുകൂടാത്ത ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള ചര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അദ്ദേഹം ഇത്രയും കൂടുതൽ
രോഗങ്ങളെ അസുഖങ്ങളെ ഭയപ്പെടുന്ന ഒരാൾ ലോകത്ത് കാണില്ല, ഒരസുഖവും ഇല്ലാതെ. അതുകൊണ്ടാണല്ലോ ഇത്രയും സീനിയോറിറ്റി ആയിട്ട് വന്നത്. ഇത്രയും വയസ്സ്, നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത വയസ്സിൽ പോലും അദ്ദേഹം അഭിനയിച്ചത് ഒരസുഖം ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ വളരെ വർഷങ്ങളായിട്ട് ചെറുപ്പകാലം മുതൽക്ക് തന്നെ ചിരിച്ചുകൊണ്ടല്ലാതെ അത്ഭുതത്തോടല്ലാതെ അദ്ദേഹത്തിൻ്റെ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. രണ്ട് സോപ്പ് വാങ്ങും. ഒരു സ്ഥലത്ത് ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം രണ്ട് സോപ്പ് വാങ്ങും. അപ്പോൾ അവർ പറയും, ചേട്ടാ മൂന്നാല് ദിവസം പേര് ചെറിയ റോളായിരിക്കുമല്ലോ, മൂന്നാല് ദിവസമല്ലേ ഉള്ളൂ, ഹോട്ടലിൽ തന്നെ സോപ്പുണ്ട്, ഞാൻ മേടിച്ചോളാം. രണ്ട് സോപ്പ് വാങ്ങിയിട്ട് ഒരു സോപ്പ് വെച്ച് മറ്റേ സോപ്പ് കഴുകും. ആ കഴുകി റെഡിയാകുന്ന സോപ്പാണ് ഉപയോഗിക്കുന്നത്, കഴുകാനുള്ള സോപ്പ് വേറെ മാറ്റിവെക്കും. അതിൽ തന്നെ കൺഫ്യൂഷനുണ്ട്. അപ്പം ചോദിക്കുമ്പം, എന്തായാലും കഴുകിയ സോപ്പ് നല്ല ക്ലിയർ ആയിരിക്കുമല്ലോ, നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ലല്ലോ. മരുന്നുകൾ എപ്പോഴും സംശയങ്ങളാണ്. ആ പറവൂരും എറണാകുളത്തുള്ള സ്ഥിരം ഡോക്ടർമാരുണ്ട്. സ്ഥിരം ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ തോന്നുകയാണ്, അവിടെ വേദന, ഇവിടെ വേദന, വയറിനകത്തൊരു ഇളക്കം, മറ്റേ ഇതിനെല്ലാം മരുന്ന് മേടിച്ച് ഒരു വലിയ ബാഗ്, ഇനി ഡ്രസ്സ് പോയാലും ശരി, കയ്യിരിക്കുന്ന കാശ് പോയാലും ശരി, ഈ ബാഗ് വിടത്തില്ല. അപ്പം ഡോക്ടർമാർ സത്യനന്ദിക്കാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്താ ചെയ്യുന്നത്, ഞങ്ങൾ ഈ മരുന്ന് കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് വലിയ ദേഷ്യമാണ്, നിങ്ങൾക്ക് നിങ്ങൾ ഡിഗ്രി മേടിച്ചിട്ട് ഇത് ഡോക്ടറായിട്ടിരുന്നിട്ട് മരുന്ന് തരാനുള്ള യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ആത്മവിശ്വാസം അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോകണം, ഞാൻ മരുന്നിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുന്നത് കൊണ്ട് പഞ്ചാര ഗുളികകളാണ് കൊടുക്കുന്നത്. അതായത് ഈ ഷുഗറിൻ്റെ കുഴപ്പം വരത്തില്ല, എന്നാൽ ഒരു മധുരം അത്രയേ ഉള്ളൂ. ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു എന്താ പറയുന്ന ഒരു ഉണർവും വരും. അങ്ങനെ പല കളറിലുള്ള ഇത് കഴിക്കണം, ഇത് കഴിക്കണം, ഇത് ഉച്ചയ്ക്ക് കഴിക്കണം, അതിന് കൃത്യമായിട്ട് ഒരു ഉപദ്രവവും വരാത്ത തരത്തിലുള്ള ഗുളികകൾ ഡോക്ടർമാർ പറഞ്ഞ് പറ്റിച്ച് എത്രയോ കാലമായിട്ട്. അപ്പം കുറുക്കൻ്റെ കല്യാണം എന്ന് പറഞ്ഞ സിനിമയിൽ സത്യനന്ദിക്കാട് പറവു ഭരതൻ ചേട്ടൻ ഇല്ലാത്ത പടങ്ങളൊന്നും ഇല്ലല്ലോ, എല്ലാ പടങ്ങളും ഉണ്ടല്ലോ. അപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ റോളാണ് കൊടുത്തത്. ആ സിനിമ കണ്ടാൽ നമുക്കറിയാം, ഫുൾ ടൈം അവിടെയാണ്, ഇവിടെയാണ് അസുഖം, ഇവിടെ എന്ന് പറഞ്ഞിട്ട് മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ് കുറുക്കൻ്റെ കല്യാണത്തിൽ പറവു ഭരതൻ ചേട്ടൻ കൊടുത്തത്. ഒരു ദിവസം പറവു ഭരതൻ ചേട്ടൻ ഇങ്ങനെ ട്രെയിനിൽ സഞ്ചരിക്കുന്നു, കുറച്ച് പെൺകുട്ടികൾ ട്രെയിനിൽ കയറി സംസാരിച്ചൊക്കെ ഇരുന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു, ഞങ്ങൾ മെഡിക്കൽ സ്റ്റുഡൻസാണ്, ഫസ്റ്റ് ഇയർ, ഞങ്ങളെല്ലാവരും കൂടെ ഒരു സിമ്പോസിയം ഞങ്ങളുടെ തിരുവനന്തപുരത്തുണ്ട്, അതിന് പോവുകയാണ്. കയറിയിട്ടൊരു കൊല്ലം പോലും ആയില്ല. അപ്പം ചേട്ടൻ, മെഡിക്കൽ സ്റ്റുഡൻസോ? ചേട്ടൻ്റെ മുഖം അങ്ങ് വികസിച്ചു, കണ്ണങ്ങ് ഭയങ്കരമായിട്ടുള്ള തിളക്കം വന്നു. അപ്പോൾ അവർ ചോദിച്ചാൽ, അതെ, എനിക്ക് മൂന്ന് ദിവസമായിട്ട് എണീക്കുമ്പോൾ എന്താ ഇവിടെ ഒരു വേദന, പിടിച്ചു വലിക്കുന്ന പോലെ, എന്തെങ്കിലും ഒരു മരുന്ന് എഴുതണേ. അവർ പറഞ്ഞു, അയ്യോ ഞങ്ങൾ മരുന്നൊന്നും എഴുതത്തില്ല, ഞങ്ങൾ കയറിയിട്ട് ഒരു കൊല്ലം ആയില്ല, ഞങ്ങൾ അവിടുത്തെ ഒരു ഒരു സിമ്പോസിയം, എന്തെങ്കിലും ഒരു മരുന്നെഴുതി. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് അങ്ങനെ എഴുതാൻ പാടില്ല, അതുമല്ല ഞങ്ങൾ എഴുതാൻ വേണ്ടി ആയില്ല, അതെന്താ സാർ അത് മനസ്സിലാക്കാത്തത്? മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് പോലും, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മരുന്ന് എഴുതി തന്നെ, എനിക്ക് വേദന വന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് അവർ ആ കൂപ്പ മാറി എന്നാണ് അവർ അടുത്തറിയാവുന്നവർ പറയുന്നത്. കാര്യം ഇദ്ദേഹത്തിന് മരുന്ന് എഴുതിയില്ലെങ്കിൽ ഭയങ്കരമായ വിഷമമാണ്. സാധാരണക്കാരിൽ സാധാരണക്കാരനാണ്. ഈ അവസാനം മരിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു സിനിമാ നടൻ്റെ വലിയ രീതിയിലുള്ള ആഡംബര ജീവിതമൊന്നും നയിക്കാനുള്ള ശേഷിയുമില്ലായിരുന്നു, നയിച്ചിട്ടുമില്ല. അദ്ദേഹം ഉണ്ടാക്കിയ കാശൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് കുടുംബത്തിന് എല്ലാം നല്ല കറക്റ്റായിട്ട് പിന്നെ ഇത് വീതിച്ചു കൊടുത്തു. അങ്ങനെയൊക്കെയുള്ള ഒരാളാണ് സാധാരണ. സാധാരണത്വത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം, ഞാനും മമ്മൂക്കയും കൂടെ ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ പുള്ളി അടുത്തിരിപ്പുണ്ട്. അപ്പോൾ മമ്മൂക്ക ഇങ്ങനെ ഓരോ ചെക്ക് ബൗൺസായ കാര്യം, അന്നൊക്കെ ചെക്ക് ബൗൺസിൻ്റെ മെയിൻ സമയമായിരുന്നു, ചെക്ക് ബൗൺസായ കാര്യവും പലരും ഇങ്ങനെ ഒരുപാട് രൂപ തരാനുള്ളതിന് തരുന്നില്ല, ഫോൺ ചെയ്തിട്ട് അവർ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ചേട്ടൻ കേൾക്കാൻ വേണ്ടി അല്ല പറയുന്നത്, ചേട്ടനുണ്ട് അവിടെ. പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇടയ്ക്ക് വെച്ച് ചേട്ടൻ, അല്ല മമ്മൂട്ടി എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോൾ മമ്മൂക്ക പറഞ്ഞ് എന്താണ്? നിങ്ങളീ പറയുന്ന വലിയ വലിയ കമ്പനിക്കാർ ഈ പാവപ്പെട്ടവന് കാശ് തരാനുണ്ട്. അപ്പോൾ മമ്മൂക്കയ്ക്ക് അതങ്ങ് ഫീൽ ചെയ്തു.
ചേട്ടനെയൊക്കെ പറ്റിച്ചോ, നമ്മളെയൊക്കെ പറ്റിക്കുന്നതെന്ന് പറഞ്ഞു ചേട്ടനെ പോലെ ഒരാളിനെ പറ്റിച്ചു കഴിഞ്ഞാൽ അത് അത് ചേട്ടാ ഞാൻ മേടിച്ചു എന്താണ്? ആ നിങ്ങൾ പറയുന്ന സെവൻ ആർട്സ് വിജയകുമാർ 35 തരാനുണ്ട്. ഞാൻ പറഞ്ഞു 35 പലപ്പോഴായിട്ട് തന്നിട്ടില്ല, എന്ത് ചെയ്യും? ചോദിച്ച് അപ്പം നമുക്ക് പറഞ്ഞിട്ടേ നീ എന്നെ ഓർമ്മിപ്പിക്കണം കേട്ടോ, ഇന്നിപ്പം നമ്മൾ ഇന്ന് വിളിക്കുകയാണ്, സെഞ്ചുറി 18 അവർ പൈസ കൊടുക്കുന്നതാണല്ലോ, 18 പിന്നെ അപ്പച്ചൻ എനിക്ക് 23 ഒരു 4-5 കണക്ക് പറഞ്ഞ് എല്ലാം കൂടെ ഒരു 1.25 ലക്ഷം രൂപ ആയിട്ടുണ്ട്. അപ്പം 1.25 ലക്ഷം രൂപ ഈ മനുഷ്യന് നമുക്ക് പറഞ്ഞ് വിടത്തില്ല, ഞാൻ ഒരാളെയും വിടത്തില്ല. എന്ത് കഷ്ടമാണെന്ന് പറയാം, ഇപ്പോൾ ചേട്ടനെ പോലെയുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള ആൾ വളരെ പ്രയാസപ്പെട്ടല്ലേ അദ്ദേഹം അഭിനയിക്കുന്നു. ധൈര്യമായിട്ട് ഇരി, ഞാൻ റെഡിയാക്കി തരാം. ഞാൻ മമ്മൂക്ക അടുത്ത് പറഞ്ഞ് മമ്മൂക്ക ഞാനത് ഓർമ്മിപ്പിച്ചോളാം, മമ്മൂക്ക പറഞ്ഞാലേ അതൊക്കെ കേൾക്കത്തുള്ളൂ, ഇന്ന് തന്നെ അത് ശരിയാക്കി, ഇന്ന് തന്നെ ശരിയാക്കാം. ഒരു എൻഡ് വന്നപ്പോൾ കഥയുടെ ലാസ്റ്റ് ഭാഗം പറവ് പറഞ്ഞേട്ടാ എന്തിന് മെനഞ്ഞാന്ന് കിടന്ന സംഭവം. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചു മെനഞ്ഞാന്ന് അതെന്ത് സംഭവം? ഞാൻ ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്, വലിയ കമ്പനിയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ഏതോ വലിയ കമ്പനിയാണ്, ഇവർ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പം ആരുമില്ല, ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നേരെ ഹോട്ടലിൽ ചെന്നപ്പം ചേട്ടാ തെറ്റിപ്പോയി, ഞങ്ങൾ സമയം തെറ്റിപ്പോയി എന്ന് പറഞ്ഞു. എന്താ? എൻ്റെ കയ്യിൽ നിന്ന് 12 രൂപ കൊടുത്തു, 12 അതും പോയി. എനിക്കൊരു ഡൗട്ട് വന്നു, ചേട്ടൻ ഈ 45-30 എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ 100,000 എന്താ നമ്മൾ കണക്ക് കൂട്ടിയതൊക്കെ 1,000, 50,000, 45,000 എന്നല്ല. ഇല്ലില്ല, എല്ലാം കൂടെ 145-150 രൂപ തരാനുണ്ട്. എല്ലാവരും ഇവിടെ വലിയ വലിയ കമ്പനിയാണ്. ഒരു സൈലൻസ് വന്നിട്ട് ഞാൻ മമ്മൂക്കടുത്ത് പറഞ്ഞു മമ്മൂക്ക അതൊന്ന് മേടിച്ചു കൊടുക്കണം കേട്ടോ, കാര്യം ഇന്ന് തന്നെ അവിടെ ചെന്ന് ഇറങ്ങുമ്പം തന്നെ കേട്ടോ. മമ്മൂക്ക നിൻ്റെ കൂടെയൊക്കെ ഇരുന്നാൽ തന്നെ കോമഡിയാണ് പറഞ്ഞിട്ട് അത് അറേഞ്ച് ചെയ്യാൻ കേട്ടോ, ഇന്ന് വൈകുന്നേരം തന്നെ അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മമ്മൂക്ക ആരുത് പറഞ്ഞിട്ട് അപ്പോൾ അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ് പറവൂർ ഭരതൻ ചേട്ടൻ. മെയിൻ കഥ വരികയാണ്, ചേട്ടൻ കഥാപാത്രത്തിന് വേണ്ടി എന്തും ചെയ്യും. ഈ അസുഖവും അതും ഇതുമൊക്കെ കട്ട് ക്യാമറ പറയുമ്പോഴത്തേക്കേ ഉള്ളൂ, അതല്ലാതെ പുള്ളി ഇപ്പം ഹരിഹർ നഗർ എന്ന് പറയുന്ന സിനിമയിൽ ജഗദീഷ് വന്ന് കൂട്ടിയിടിച്ചിട്ട് ഒരു പെൺകുട്ടിയുടെ ദേഹത്തോട്ട് വീണ് അങ്ങനെ ഈ കണ്ണ് ഈ പിന്നെ കണ്ണാടി പൊട്ടി അങ്ങനെയൊക്കെയുള്ള ഭയങ്കര കോമഡി സീൻസൊക്കെ പുള്ളി അവതരിപ്പിച്ചു, ഉഗ്രനായിട്ട് അവതരിപ്പിച്ചു. അതിനകത്തുള്ള ഒരു ചെറിയ എൻ്റെ ഒരു ഓർമ്മ തമാശ എന്ന് പറയുന്നത് അദ്ദേഹം ഇങ്ങനെ വീഴാനൊന്നും പറ്റത്തില്ല, അത് ജഗദീഷ് വീണാൽ മതി, വീഴാനും പറ്റത്തില്ല, കൂട്ടിയിടിച്ചിട്ട് ജഗദീഷ് വീണോ ഞാനിങ്ങനെ പിടിച്ച് വീണ് കഴിഞ്ഞാൽ എഴുന്നേക്കാനൊന്നും എനിക്കറിഞ്ഞൂടോ, ധൈര്യമുണ്ടോ, ഇനിയും കുറേ സീനില്ലേ, വലിയ റോളല്ലയോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് സിദ്ദിഖ് ലാൽ പറഞ്ഞ് ശരി പിന്നെ ചേട്ടൻ വീഴണ്ട എന്ന് പറഞ്ഞിട്ട് അത് ഉറപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയാണ് ചേട്ടൻ അറിയുന്നത് ചേട്ടൻ വീഴുന്ന ഒരു പെണ്ണിൻ്റെ പുറത്തോട്ടാണ്. അപ്പോൾ ആ പെണ്ണിനെയും കൂടെ കണ്ടപ്പോഴത്തേക്ക് ചേട്ടൻ പറഞ്ഞു എന്നാൽ പിന്നെ എഴുതി വെച്ചതുപോലെ തന്നെ നടക്കട്ടെ, ആ പെൺകുട്ടിയുടെ പുറത്തോട്ട് ഞാൻ വീഴാം. ഞാൻ ചേട്ടാ ചേട്ടൻ ആൾ കൊള്ളാമല്ലോ, ഡേ നമ്മളൊക്കെ ഒരു ഇനി ഇപ്പോൾ കാലത്ത് നമ്മളൊരു പെൺകുട്ടിയുടെ ജീവിതം പുറത്തോട്ടൊക്കെ വീഴുന്ന സീനൊക്കെ ഇനി വരാൻ പ്രയാസമാണ്, സാരമില്ല. ചേട്ടൻ ചേട്ടൻ്റെ വീട്ടുകാരി അറിഞ്ഞാലോ, അവൾക്ക് അതൊക്കെ ഒരു കുഴപ്പമില്ല, അഭിനയമില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സ്പിരിറ്റോടുകൂടി അഭിനയിച്ച ആളാണ് പറവൂർ ഭരതൻ ചേട്ടൻ. ഞാൻ പറയാൻ പോകുന്ന കഥ എല്ലാ സിനിമകളിലും അനിൽ ബാബു രണ്ട് പേര് ഇരട്ടകളെന്ന് പറഞ്ഞാൽ രണ്ട് സംവിധായകർ ഒന്നിച്ച് ഒരുപാട് സിനിമകൾ ചെയ്തു. എല്ലാ സിനിമയിലും പറവൂർ ഭരതൻ കാണും, മസ്റ്റാണ്. അനിൽ ബാബു എന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നു, പുതിയ സിനിമയാണ് മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ എന്ന സിനിമയാണ്, മുകേഷും കനകയുമാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. കഥ പറഞ്ഞ് കഥ എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞു ഒരു എൻ്റർടൈനർ ആയിരിക്കും ഇതിനകത്ത്,
കനകയുടെ ബ്രദേഴ്സ് ആയിട്ട് കൊച്ചിനിപ്പോൾ പിന്നെ ഇന്നസെൻ്റ് ഇങ്ങനെയൊക്കെയുള്ള എല്ലാം ഭയങ്കര ആക്ഷൻ, ഓട്ടവും ചാട്ടവും അടിയും പിടിയും. കാര്യം ഗുണ്ട ഫാമിലിയാണ് മന്നാടിയാർ പിന്നെ ഫാമിലി എന്ന് പറഞ്ഞ ഗുണ്ട ഫാമിലിയാണ്. അപ്പോൾ കഥയെല്ലാം പറഞ്ഞ് കഴിഞ്ഞ് ഞാൻ വക്കീലായിട്ട് അവിടെ ചെല്ലുന്നു. കഴിഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു നമുക്ക് തുടങ്ങാം, ഞാൻ റെഡിയാണ്. അപ്പോൾ ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് ഈ പടത്തിനകത്തൊരു ചെറിയ വിഷമമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു എന്താണ്? ഭരതേട്ടന് റോളില്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഭരതേട്ടൻ എല്ലാ പടത്തിലും ഉണ്ടെന്ന്. ഇടയ്ക്കൊക്കെ മിസ്സായിരുന്നു, എല്ലാ പടത്തിലും ഉണ്ട്. ഇതിനകത്ത് ഭരതേട്ടൻ ഇപ്പോൾ കുറച്ച് അങ്ങനെ നമുക്ക് ഓടി നടന്നൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിനകത്തെന്ന് പറഞ്ഞാൽ എല്ലാം ഫൈറ്റ് സീൻസും ബ്രദർ കനകയുടെ ബ്രദേഴ്സായിട്ട് പറ്റുമോ അതും പറ്റത്തില്ല, വൈദ്യരായിട്ട് വരാനും പറ്റത്തില്ല, എല്ലാം അടിപിടി ശണ്ടയാണ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ അടുത്ത് എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ള ഒരു ഒറ്റ വിഷമമുണ്ട്. അപ്പോൾ സംസാരത്തിനിടയിൽ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ അയ്യോ അത് ശരിയാണല്ലോ, അത് പുള്ളിയും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ രസമാണ്, പക്ഷേ ഇതിനകത്ത് ഒരു നിവൃത്തിയില്ല. ഞങ്ങൾ എവിടെയെങ്കിലുമൊക്കെ നോക്കാൻ പറ്റുന്നില്ല. ഒരു ഒരു ഫൈറ്റിംഗ് പടമാണ് അതെന്നൊക്കെ പറഞ്ഞ് അവർ പോയി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ചെന്നൈയിൽ നിന്ന് ഇങ്ങനെ ട്രെയിനിൽ വരുന്നു. ആ കമ്പാർട്ട്മെൻറ്റിനകത്ത് ഭരതേട്ടനുണ്ട്. ഞാൻ പറഞ്ഞു ആ ഭരതേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം, ആ ഇവിടെ ഒരു ഡബ്ബിങ്ങിന് വേണ്ടി വന്നതാണ്, മുകേഷേ സുഖമാണോ? അപ്പോൾ എന്നെ മുകേഷ് മോനെന്നൊക്കെ വിളിക്കും. അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണോ? സുഖമാണ്, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു. ഏത് പടത്തിന് പോകുന്നു? ഞാൻ മന്നാടിയാർ പെണ്ണിന് ചെങ്കോട്ട ചെക്കൻ. ഓ ആരാ ഡയറക്ടർ? അത് രണ്ടുപേരാണ്, അനിൽ ബാബു. ആ അപ്പം നമുക്ക് അവിടെ വച്ച് കാണാം. ഞാൻ ചോദിച്ച് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നു ചേട്ടന് റോളില്ല പല തരത്തിൽ നോക്കിയെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞു. അപ്പം ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് വിഷമമാവില്ല. അപ്പം ഞാൻ പറഞ്ഞു ആ ചെറുതായിട്ടൊന്ന് ഉളപ്പി നോക്കി. അപ്പോൾ ചേട്ടൻ പറഞ്ഞ് ഇല്ലല്ല അവരെ എല്ലാ പടത്തിലും ഞാനുണ്ട്. കഴിഞ്ഞ പടത്തിൽ മുകേഷ് വിശ്വസിക്കത്തില്ല, കണ്ടായിരുന്നു എന്നെ തെങ്ങ കയറ്റി വലിയ മെഷീനെയൊക്കെ കൊണ്ടുവന്ന് പൊക്കി തെങ്ങയിലിരിക്കുന്ന ഒരു സീനാണ്. അതില്ലാതെ പറ്റത്തില്ല. എൻ്റെ ഈ അവസ്ഥയും ശരീരത്തിൻ്റെ അവസ്ഥയും അത് ഇതൊക്കെ വെച്ചിട്ട് എനിക്ക് വേറൊരു നിവർത്തിയില്ലാതെ എന്നെ തെങ്ങേ കയറ്റി ഇരുത്തി സീനെടുത്ത്. എന്നിട്ട് പറഞ്ഞു ചേട്ടാ തെറ്റിദ്ധരിക്കരുത്, ചേട്ടൻ ഈ റോള് പിന്നീടാണ് ഈ സീൻ വന്നാൽ കുറേ കൂടെ ഗംഭീരമാവെന്ന് പറഞ്ഞ് ചേട്ടൻ്റെ അടുത്ത് പറയാനും വയ്യ, പക്ഷേ ചേട്ടൻ്റെ ആ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് എന്നെ പിന്നെ അഭിനന്ദിച്ചു. അപ്പം ഇതിനകത്ത് കാണും, ഞാൻ വരും. അപ്പം ഞാൻ പറഞ്ഞ് ആ ശരിയേട്ടാന്ന് പറഞ്ഞു. ചേട്ടൻ വിടാൻ വഴിയില്ല. എന്താണ് എൻ്റെ കഥ? അപ്പം എനിക്ക് മനസ്സിലായി ചേട്ടൻ കഥ കേട്ടിട്ട് ഏതായിരിക്കും ചേട്ടൻ്റെ റോളെന്നുള്ളത് ഒരനുമാനത്തിലെത്താം എന്നുള്ളതാണ് ചേട്ടൻ്റെ ടെക്നിക്ക്. ഞാൻ പറഞ്ഞു കഥ കുറച്ച് വലിയ കഥയാണ്, എന്നാലും പറ, നമുക്ക് ഇനി ഒരുപാട് സമയമുണ്ടല്ലോ. എന്താണ്, എവിടെ വെച്ചാണ് ഷൂട്ടിംഗ്? ഒറ്റപ്പാലം. ആ വടക്കം പറ ഒരു ഒറ്റപ്പാലം പോയി വന്ന് വരുന്ന ദൂരമല്ലേ ഉള്ളൂ. ചേട്ടനെ ഉറപ്പിച്ച്. അപ്പം ഇത് ഇവരെ രക്ഷിക്കണം. ചേട്ടനെ ഒരു തരത്തിൽ ചേട്ടനെ അത് മനസ്സിലാക്കാൻ റോളില്ലെന്ന് പറഞ്ഞാൽ ചേട്ടൻ ഭയങ്കര വിഷമമാണ്. അന്നത്തെ ആ പണ്ടത്തെ കാലത്തുള്ള ആൾക്കാർ അങ്ങനെയാണ്, സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അവിടെ കട്ട് ചെയ്ത് കളഞ്ഞാൽ, അല്ലെങ്കിൽ റോളില്ല ഇപ്രാവശ്യത്തെ സിനിമയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ റോളില്ല എന്നുള്ളത് അവർ വിശ്വസിക്കത്തില്ല. ആരോ പണിഞ്ഞ് ഇത് പുതിയ ആൾ കയറാൻ വേണ്ടി എന്നെ വെട്ടി എന്നൊക്കെ പറയുന്നിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടമാണ്. അപ്പോൾ ചേട്ടൻ ഇവരിങ്ങനെ പറയുകയും ചെയ്ത് എന്താ ചെയ്യുന്നത്, ചേട്ടനെ ഇല്ലാന്ന് എങ്ങനെ പറയും, നമുക്ക് പറയാനും വയ്യ, പിന്നെ എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് പിരിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞത്. അപ്പം ഞാൻ ചുമ്മാ ഒരു തമാശ പറയാം അതിൻ്റെ കൂട്ടത്തിൽ ഒത്താ ഒത്ത്. അപ്പോൾ ചേട്ടൻ അപ്പം എനിക്ക് ഏത് റോളാന്ന് വല്ലതും പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നത് കാര്യം കംപ്ലീറ്റ് ഗുണ്ട സംഘമാണ് ചേട്ടാ, അട്ടി പീട്ടി വള്ളത്തിലടി വെള്ളത്തിൽ ചാട്ടം ഇങ്ങനെയൊക്കെയുള്ള സീൻസാണ്. എനിക്ക് തോന്നുന്നു ചേട്ടന് കഴിഞ്ഞ പ്രാവശ്യം തെങ്ങ കയറിയതല്ലേ ചേട്ടന് ഇപ്രാവശ്യം, അതുകൊണ്ടായിരിക്കണം അവർ ഒരു റോൾ വെച്ചിട്ടുണ്ട്. അത് അവർ ഗംഭീര റോളേ എനിക്ക് വെക്കത്തുള്ളു. എന്താണ് എന്നാലും ഒരു ഘടന. ഞാനൊരു കഥ ഉണ്ടാക്കുകയാണ് ചേട്ടൻ മഞ്ഞാടി ഏർപ്പെണ്ണിൽ ചെങ്കോട്ട ചെക്കനായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു കഥ. അവസാനം ചേട്ടൻ തമാശ എന്ന് പറയാനും മതി ഉടനെ ചേട്ടന്. എന്താണ് ചേട്ടൻ, ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒളിവിൽ കഴിയുന്ന നേതാക്കന്മാരാണ്. അപ്പം ഒരു ഫാക്ടറി പരമായിട്ടുള്ള ഇതിൽ
അവരുമായിട്ടുള്ള എതിർപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ട് മുതലാളിയും സംഘവും പോലീസും ഒക്കെ ആയിട്ട് ഞങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വനത്തിലാണ് തമ്പടിക്കും, എന്തെങ്കിലും തരത്തിൽ പോലീസ് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് മാറും, ഞങ്ങളെ പിടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊന്നുകളയും, അങ്ങനത്തെ ഒരു കഥയാണ്. ആ അപ്പം അതിൽ തന്നെ ചേട്ടനൊന്ന് ഒരു നിരാശയായി. ഇനി ആ ഗ്രൂപ്പിലെങ്ങണം പുള്ളിയുണ്ടോ ഈ കാട്ടിനകത്തൂടെയൊക്കെ ഉള്ള പോലീസിൻ്റെ ഓട്ടമൊക്കെ? അപ്പം എൻ്റെ റോൾ അതിനകത്തൊന്നുമല്ല, ചേട്ടൻ്റെ റോള് സംഘത്തിലില്ല. ആ പക്ഷേ ചേട്ടൻ അവിടെ വരുന്നുണ്ട്, ക്ലാപ്സ് ഞങ്ങളൊക്കെ അഭിനയിച്ച് തള്ളും, ക്ലാപ്സ് മുഴുക്കെ ചേട്ടനാണ്. ആണോ? ഞാൻ പറയാം അതല്ലേ, അതായിരിക്കും ചേട്ടന് ഉള്ള റോൾ, അതാണ്. വേറെ നോക്കിയിട്ട് ബാക്കിയെല്ലാം ഞാൻ നോക്കി, ഇത് തീരുമാനിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് തന്നെ ആയിരിക്കും കാര്യം, വേറെ റോളൊന്നും അതിനകത്ത് ചേട്ടന് ചെയ്യാൻ പറ്റത്തില്ല, അത്രയ്ക്ക് ഫൈറ്റൊക്കെ ഉണ്ട്. അയ്യോ അതൊന്നും പറ്റത്തില്ല. അപ്പോൾ ഇതേതാ, ഇതെന്താ റോള്? റോളൊന്നുമില്ല, നമ്മളെ കൂട്ടത്തിൽ ഗ്രാമത്തിലുള്ള ആളാണ് ചേട്ടൻ. പോലീസിനോ മുതലാളിയുടെ ആൾക്കാർക്കോ ചേട്ടനെ സംശയമില്ല. ചേട്ടൻ ഞങ്ങളുടെ അടുപ്പമുള്ള ആളാണെന്നോ പിന്നെ എന്തെങ്കിലും തരത്തിൽ അവർക്ക് ദോഷമായിട്ട് നിൽക്കുമെന്നോ അവരൊരിക്കലും ചിന്തിക്കുന്നില്ല. അതാണ് ചേട്ടൻ്റെ ഒരു പ്ലസ് പോയിൻ്റ്. ആ ആ ആ എന്നിട്ട് ചേട്ടൻ ഈ കാട്ടിനകത്ത് ഞങ്ങളിങ്ങനെ പല സ്ഥലത്ത് ഇങ്ങനെ പോയി ഇങ്ങനെ വരുമ്പോൾ ചേട്ടൻ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നമ്മൾ തിരിക്കാൻ വേണ്ടി പോകുമ്പോൾ വേറൊരു സങ്കേതത്തിലേക്ക് പോകുമ്പോൾ ചേട്ടനെ വിളിക്കും. അങ്ങനെ ചേട്ടനെ രഹസ്യമായിട്ട് അവിടെ കൊണ്ടുവരും. ചേട്ടൻ ഈ തെങ്ങക്കേറിയത് കൊണ്ടായിരിക്കണം ചേട്ടൻ അവിടെ മുഴുക്ക അടയ്ക്കാൻ മരമാണ്. നമ്മളത് ആ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഊട്ടിക്ക് ഇപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് പോകുന്നു. അടയ്ക്കാമരങ്ങൾ, അടയ്ക്കാമരം ഇങ്ങനെ കാടോടി ഇങ്ങനെ കിടക്കുകയാണ്, നോക്കത്താ ദൂരത്ത് അടയ്ക്കാമരം. അപ്പോൾ ചേട്ടൻ അടയ്ക്കാമരത്തിൽ കയറും, ഈ മറ്റേ ഈ മെഷീൻ വെച്ച് കയറ്റും. കയറ്റിയിട്ട് മൊണ്ടയ്ക്ക് പോയിട്ട് ചേട്ടൻ ഇങ്ങനെ ചുറ്റിനും നോക്കും, പോലീസോ ഇവരോ വരുന്നുണ്ടോന്ന്. അപ്പോൾ നമുക്കൊന്നും കയറാൻ പറ്റുന്നില്ല, ഞങ്ങളെല്ലാം താഴെ നിൽക്കുക. ചേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് ചേട്ടൻ അവിടെ നിന്നുണ്ട്, കാണാൻ പറ്റാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ അടയ്ക്കാമരം ഇങ്ങനെ ആട്ടും. ആട്ടിയിട്ട് അടുത്ത അടയ്ക്കാമരത്തിലോട്ട് ചാടും, അതിനടുത്ത് അടയ്ക്കാമരത്തിലോട്ട് ചാടും. അങ്ങനെ ചാടി 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 ഒരു പത്ത് അടയ്ക്കാമരമായിട്ട് വന്നിട്ട് ഊർന്ന്, അതെല്ലാം ക്ലാപ്സാണ്, ഊർന്ന് താഴെ വന്നിട്ട് പറഞ്ഞ് ധൈര്യമായിട്ട് വയ്ക്കുമോ, ഈ 15 കിലോമീറ്റർ ചുറ്റളവിൽ ആരുമില്ല. അങ്ങനെ ഞങ്ങൾ, അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് തുടങ്ങി, നേരെ നോക്കുന്നില്ല, ചിന്തയായി. പക്ഷേ ക്ലാപ്സ് അവിടെ അല്ല ചേട്ടാ, ക്ലാപ്സ് വരാൻ പോകുന്നതേ ഉള്ളൂ, ക്ലാപ്സാണ് ഞാൻ പറഞ്ഞു. ഈ ഓരോ പ്രാവശ്യം ഇങ്ങനെ കയറി ഞങ്ങളെ സഹായിക്കുമ്പം ക്ലാപ്സാണെന്നല്ലോ, ഈ അടയ്ക്കാമരത്തിൽ നിന്ന് വേറെ അടയ്ക്കാമരത്തിലോട്ട് പോകുമ്പോഴും ക്ലാപ്സ്. ചേട്ടന് തന്നെ ആയിരിക്കും, വേറെ ആരും ആ റോൾ എടുക്കാൻ ഇല്ല ഇനി. എന്നിട്ട് അല്ല വേറെ ഒന്നല്ല, അപ്പം ക്ലാപ്സ് ഫുൾ ക്ലാപ്സ് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം പിടിക്കപ്പെടും. പിടിക്കപ്പെട്ടിട്ട് പോലീസുകാർ വരികയാണ്, ഞങ്ങളെല്ലാം ചവിട്ടി ചതച്ച് കൊന്നുകളയും. നേരെ ഇങ്ങോട്ട് ഒരു സെർച്ച് ലൈറ്റുമായിട്ട് വരിക, രാത്രിയിലാണ് പിടിക്കുന്നത്. അപ്പോൾ ചേട്ടൻ ഞങ്ങളടുത്ത് പറയുന്നു, രക്ഷപ്പെട്ടോ, കുറേ നേരം ഞാനിവിടെ തടഞ്ഞു നിർത്താം. അപ്പോൾ ഞങ്ങൾ ചോദിക്കുന്നു, ചേട്ടാ പൊയ്ക്കോ, നിങ്ങളെ ഈ നാടിന് ആവശ്യമുണ്ട്, പൊയ്ക്കോ, ആ ഫാക്ടറി തുടങ്ങണം, എല്ലാവരും പട്ടിണി മാറണം, പൊയ്ക്കോ, അതെല്ലാം ക്ലാപ്സാണ്. എന്നിട്ടൊരു വലിയ കട്ട എടുത്ത് അവിടെ കിടന്ന ഒരു വലിയ പാറക്കല്ലെടുത്ത് വെച്ചപ്പോഴത്തേക്ക് പോലീസുകാർ ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ വല്ല ആയുധവും ഉണ്ടോ എന്ന് പറയുമ്പം ചേട്ടൻ ഫ്രണ്ടിലോട്ട് വന്നിട്ട്, എൻ്റെ കയ്യിൽ ഒരു ഇടിക്കട്ടയുണ്ട്, ഒരു പാറക്കല്ല്, താഴെ ഇട്ടുള്ളൂ. ചേട്ടൻ ഇങ്ങനെ താഴെ ഇടുന്ന തരത്തിൽ ഓറൊറ്റ എറിയാണ്, കൃത്യമായിട്ട് ആ സെർച്ച് ലൈറ്റിനകത്ത് കൊണ്ട് ചതറുകയാണ്, പിന്നെ ഫുൾ ഇരുട്ടാണ്. ചേട്ടന് അവരുമായിട്ടുള്ള മൽപ്പിടുത്തവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ രക്ഷപ്പെടും. പടം ലാസ്റ്റ് സീനാണ്, കയ്യടിയോടെ കയ്യടി. ഇതായിരിക്കണം ചേട്ടൻ്റെ റോള്, കാര്യം വേറെ ഇല്ല. മറ്റേ തെങ്ങി കയറിയത് കൊണ്ടുള്ള ഇതാണ് അടയ്ക്കാമരത്തിൻ്റെ. ഇപ്പോൾ ചേട്ടൻ ഇടയ്ക്ക് പറഞ്ഞപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഭരതേട്ടൻ നിങ്ങളുടെ പറഞ്ഞതുപോലെ, ഇനി ചേട്ടനല്ലേ ഉള്ളൂ ഭരതേട്ടൻ, ഒന്ന് ചോദിച്ചേ ഇതാണോ വേണ്ടേ, ഇതാണോ അല്ലയോ എന്നൊന്ന് ചോദിച്ചേ. അപ്പോൾ ഒരു സൈലൻസ് വന്നിട്ട് ചേട്ടൻ പറഞ്ഞു, ഞാൻ എന്നാൽ ഉറങ്ങട്ടെ, ഉറങ്ങുന്നു. ഞാൻ ഇറങ്ങി, ആദ്യം ഞാൻ ഇറങ്ങി തോന്നുന്നു, ഞാൻ ഇറങ്ങി നേരെ അവിടെ ചെന്നിട്ട് ഞാൻ അനിൽ ബാബുവിൻ്റെ അടുത്ത് പറഞ്ഞു, പടം സിനിമ തുടങ്ങി 2 ദിവസമായി, ഞാൻ ലേറ്റായിട്ടാണ് വരുന്നു. ഞാൻ പറഞ്ഞു, പറവൂർ ഭരതൻ്റെ ഞങ്ങൾ പോയില്ല, പോയി ഇനി സമാധാനിപ്പിച്ച് മാപ്പ് പറഞ്ഞ് വരണം, കാര്യം അത്രമാത്രം ഒരു ബന്ധമുണ്ട്. ഞാൻ പറഞ്ഞ്,
ആദ്യം ഒന്ന് വിളിച്ച് നോക്ക്, വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. വേറെ റോളില്ലല്ലോ, ഇല്ല, ഒരു തരത്തിലും റോളില്ലല്ലോ, ഇല്ല. ഒന്ന് വിളിച്ച് നോക്ക്, ഇതൊന്നും പറയണ്ട ചേട്ടാ, ഞങ്ങൾ ഇന്ന സിനിമ തുടങ്ങുകയാണ് എന്നൊന്ന് പറ. അങ്ങനെ ഇവർ അവിടെ നിന്നുണ്ട്, ടി വിയിൽ നിന്നുണ്ട് ഫോൺ വിളിച്ചപ്പോൾ ചേട്ടനെടുത്തു. ചേട്ടൻ എത്തിക്കഴിഞ്ഞു. ആ അനിലാണ്, അനിൽ ബാബുവിൻ്റെ അനിൽ. ആ അനിലേ, ചേട്ടാ ഞങ്ങൾ ഇവിടെ ഒരു സിനിമ തുടങ്ങി. ആ അനിലേ, എനിക്കെന്തോ പെടലിക്ക് നല്ല വേദനയുണ്ട്, ഈ സിനിമയിൽ നിങ്ങൾ എന്നെ വിളിക്കണ്ട, അത് അടുത്ത സിനിമയിൽ മതി. അല്ല ചേട്ടാ, ചിലപ്പോൾ ചെറിയൊരു ചെറുത് വേണ്ട, എനിക്കറിയാം അത് ചെറുതല്ല വലുതാണ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്ത് മറിമായമാണ്. അപ്പം ഞാൻ പറഞ്ഞ് ഫുൾ പറഞ്ഞപ്പോൾ, ഞാൻ ഫുൾ കഥ പറഞ്ഞപ്പോഴത്തേക്ക് അനിൽ ബാബു എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരു രക്ഷപ്പെടുത്തൽ, ചേട്ടനും സമാധാനമായി, ഞങ്ങൾക്ക് സമാധാനമായി, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഒരു കറുത്ത പൊട്ടിങ്ങനെ കടന്നതിനായിരുന്നു. ഇതെല്ലാം തന്നെ ചേട്ടൻ അസുഖക്കാരനാണ് എന്നുള്ള ഒരു തോന്നൽ ഉള്ള ആളായതുകൊണ്ടാണ്. ഒരു ദിവസം ഇത്രയും ഗുളികയും കഴിച്ചിട്ടാണ് ചേട്ടൻ ഷൂട്ടിങ്ങിന് വരുന്നത്. തിരിച്ചു ചെല്ലുമ്പോൾ എല്ലാം പഞ്ചാര ഗുളികകളാണ്. നല്ല മനുഷ്യനായിരുന്നു, നല്ല നടനായിരുന്നു. അവസാന സമയത്ത് തീരെ അഭിനയിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ നാലുപേരും കൂടെ, ഹരികർണകരൻ്റെ നാലുപേരും കൂടെ കാറെടുത്ത് അദ്ദേഹത്തെ കാണാൻ പോയി. അങ്ങനെ അവശ നിലയിൽ കിടന്നപ്പോഴും പുള്ളി പറയുന്നത്, ടു ഹരികർണകറിൽ എന്നെ വിളിച്ചില്ലല്ലോ, ഇൻ ഹരികർണകർ ഞാനുള്ളതിലായിരുന്നു. ഒരു ആക്ടറുടെ മനസ്സാണത്, അഭിനയിക്കാനുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ. അപ്പം ഞാൻ പറഞ്ഞു, അതിനകത്ത് റോളുണ്ടായിരുന്നു, വിളിച്ചാൽ വരുമോ? ഏത് റോള്? ഒരു ആറേഴ് പെമ്പിള്ളേരുടെ നടുക്കോട്ട് പത്തോന്ന് വീഴുന്ന ഒരു റോളാണ്, വരുമോ? അതൊഴിച്ച് അതൊന്നും ഇനി വേണ്ട. ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിളിക്കറിയാം, പക്ഷെ ചെയ്യാനുള്ള ആഗ്രഹം. അങ്ങനെയുള്ള ഒരുപാട് നടന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പറവൂർ ഭരതേട്ടൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു 1000 പൂക്കൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.